Javaile nested if and ternary operator enna spoken tutorial lekku swagatham. Ee tutorialinte avasanathode ningalku nested if statementsum ternary operatorsum vishadheekarikkanum ava Java programil upayogikkuvanum arinjirikkanam. Idinayi upayogikkunnathu Ubuntu version 11.10 JDK 1.6 Eclipse IDE 3.7.0. ഈ ട്യൂട്ടോറിയൽ പിന്തുടരുന്നതിനായി റിലേഷണൽ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുവാൻ അറിഞ്ഞിരിക്കണം. കൂടാതെ ഇഫ് എൽസ് തുടങ്ങിയ കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സും അറിയില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ട്യൂട്ടോറിയലിനായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഒരു ഇഫ് സ്റ്റേറ്റ്മെന്റിനുള്ളിലെ മറ്റൊരു ഇഫ് സ്റ്റേറ്റ്മെന്റിനെ നെസ്റ്റഡ് ഇഫ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നു. നെസ്റ്റഡ് ഇഫ് സ്റ്റേറ്റ്മെന്റ് എഴുതുന്നതിനുള്ള ഘടന നോക്കാം. കണ്ടീഷൻ 1 ട്രൂ ആണെങ്കിൽ പ്രോഗ്രാം കണ്ടീഷൻ 2 പരിശോധിക്കുന്നു. കണ്ടീഷൻ 2വിന് വേണ്ടി മറ്റൊരു ഇഫ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചിരിക്കുന്നു. കണ്ടീഷൻ 2 ട്രൂ ആണെങ്കിൽ പ്രോഗ്രാം സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ബ്ലോക്ക് 1 എക്സിക്യൂട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ബ്ലോക്ക് 2 എക്സിക്യൂട്ട് ചെയ്യുന്നു. കണ്ടീഷൻ 1 ഫോൾസ് ആണെങ്കിൽ പ്രോഗ്രാം കണ്ടീഷൻ 2 പരിശോധിക്കുന്നില്ല. പകരം എൽസ് സ്റ്റേറ്റ്മെന്റിലേക്ക് പോകുന്നു, അതായത് ബ്ലോക്ക് 3. ഇത് നന്നായി മനസ്സിലാക്കുന്നതിനായി ഒരു ഉദാഹരണം നോക്കാം. നമുക്ക് എക്ലിപ്സ് IDEയും ബാക്കിയുള്ള കോഡിന് ആവശ്യമുള്ള ഘടനയും ഉണ്ട്. നെസ്റ്റഡ് ഇഫ് ഡെമോ എന്ന ക്ലാസ് സൃഷ്ടിച്ച് അതിൽ മെയിൻ മെത്തേഡ് ചേർത്തിട്ടുണ്ട്. ഇവിടെ ഒരു സംഖ്യ ഇരട്ട സംഖ്യയാണോ ഒറ്റ സംഖ്യയാണോ എന്ന് പരിശോധിക്കുന്നു. നെസ്റ്റഡ് ഇഫ് ഉപയോഗിച്ച് നെഗറ്റീവ് സംഖ്യകളും കൈകാര്യം ചെയ്യും. മെയിൻ മെത്തേഡിനുള്ളിൽ ടൈപ്പ് ചെയ്യുക ഇന്റ് എൻ -5. നെഗറ്റീവ് സംഖ്യ സ്റ്റോർ ചെയ്യാൻ വേരിയബിൾ എൻ സൃഷ്ടിക്കുന്നു. ഇപ്പോൾ ഇഫ് കണ്ടീഷൻ എഴുതാം. അടുത്ത വരിയിൽ ഇഫ് ബ്രാക്കറ്റിനുള്ളിൽ എൻ <0>. കേളി ബ്രാക്കറ്റ് തുറന്നിട്ട് എന്റർ കൊടുക്കുക. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ ബ്രാക്കറ്റിനുള്ളിൽ ഡബിൾ കോട്ട്സിൽ നെഗറ്റീവ് നമ്പർ സെമികോളൻ. ആദ്യം ആ സംഖ്യ നെഗറ്റീവ് സംഖ്യയാണോ എന്ന് പരിശോധിക്കുന്നു. ആണെങ്കിൽ ഒറ്റ സംഖ്യയാണോ ഇരട്ട സംഖ്യയാണോ എന്ന് പരിശോധിക്കേണ്ട കാര്യമില്ല. സംഖ്യ നെഗറ്റീവ് സംഖ്യ അല്ലെങ്കിൽ ഒറ്റ സംഖ്യയാണോ ഇരട്ട സംഖ്യയാണോ എന്ന് പരിശോധിക്കുന്നു. അടുത്ത വരിയിൽ എൽസ് തുറക്കുന്ന കേളി ബ്രാക്കറ്റ് എന്റർ കൊടുക്കുക. എക്സിക്യൂഷൻ എൽസ് പാർട്ടിൽ വരികയാണെങ്കിൽ അതിനർത്ഥം സംഖ്യ നെഗറ്റീവ് അല്ല എന്നാണ്. അതിനാൽ എൽസ് പാർട്ടിനുള്ളിൽ ഒറ്റ സംഖ്യയാണോ ഇരട്ട സംഖ്യയാണോ എന്ന് പരിശോധിക്കുന്നു. ടൈപ്പ് ചെയ്യുക ഇഫ് ബ്രാക്കറ്റിനുള്ളിൽ എൻ |2 == 0 തുറക്കുന്ന കേളി ബ്രാക്കറ്റ് എന്റർ കൊടുക്കുക. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ ബ്രാക്കറ്റിനുള്ളിൽ ഡബിൾ കോട്ട്സിൽ ഇവൻ നമ്പർ എന്നിട്ട് എൽസ് പാർട്ട് ടൈപ്പ് ചെയ്യുക. എൽസ് തുറക്കുന്ന കേളി ബ്രാക്കറ്റ് എന്റർ കൊടുക്കുക. ടൈപ്പ് ചെയ്യുക സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ ബ്രാക്കറ്റിനുള്ളിൽ ഡബിൾ കോട്ട്സിൽ ഓഡ് നമ്പർ സെമികോളൻ. അതായത് നെഗറ്റീവ് സംഖ്യകളെ ഒറ്റ സംഖ്യയാണോ ഇരട്ട സംഖ്യയാണോ എന്ന പരിശോധനയ്ക്ക് പരിഗണിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നു. ഇപ്പോൾ കോഡ് പ്രവർത്തിപ്പിച്ചു നോക്കാം. ഫയൽ സേവ് ചെയ്ത് റൺ ചെയ്യുക. പ്രതീക്ഷിച്ചതുപോലെ ഔട്ട്പുട്ട് നെഗറ്റീവ് നമ്പർ എന്നാണ്. ഇപ്പോൾ ഒരു പോസിറ്റീവ് സംഖ്യ കൊടുക്കാം. n = -5നെ n = +5 ആക്കുക. ഫയൽ സേവ് ചെയ്ത് റൺ ചെയ്യുക. ഔട്ട്പുട്ട് പ്രതീക്ഷിച്ചതുപോലെ ഓഡ് നമ്പർ എന്നാണ്. ഇപ്പോൾ ഒരു ഇരട്ട സംഖ്യ കൊടുക്കാം. n = 5നെ n = 10 എന്ന് ആക്കുക. ഫയൽ സേവ് ചെയ്ത് റൺ ചെയ്യുക. ഔട്ട്പുട്ട് പ്രതീക്ഷിച്ചതുപോലെ ഇവൻ നമ്പർ എന്നാണ്. ഇങ്ങനെ ഒരു ഇഫ് സ്റ്റേറ്റ്മെന്റിനെ മറ്റൊന്നിനുള്ളിൽ ഉൾപ്പെടുത്തുന്നതിനെ നെസ്റ്റഡ് ഇഫ് എന്ന് വിളിക്കുന്നു. ഇവിടെ നെസ്റ്റിംഗിന്റെ എന്നതിന് ഒരു പരിധിയുമില്ല. എന്നാൽ 3 ലെവലിൽ കൂടിയ നെസ്റ്റിംഗിലേക്ക് പോകാതിരുന്നാൽ നന്നായിരിക്കും. ഇപ്പോൾ ടെർണറി ഓപ്പറേറ്റർ നോക്കാം. മെയിൻ മെത്തേഡ് വൃത്തിയാക്കുന്നു.
ഒരു സംഖ്യയെ 2 കൊണ്ട് ഹരിക്കുന്നതിനുള്ള പ്രോഗ്രാം എഴുതുന്നു. ഇത് വളരെ എളുപ്പമാണെങ്കിലും ഒറ്റ സംഖ്യയാണെങ്കിൽ ചെറിയ ഒരു പ്രശ്നമുണ്ട്. 7നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 3 കിട്ടുന്നു. എന്നാൽ നമുക്ക് ഫലം റൗണ്ട് ഓഫ് ചെയ്യണമെങ്കിൽ, അതായത് 7നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 3ന് പകരം 4 കിട്ടണം. ചുരുക്കത്തിൽ അടുത്ത സംഖ്യയാണ് വേണ്ടത്. അത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം എങ്ങനെ എഴുതുമെന്ന് നോക്കാം. മെയിൻ മെത്തേഡിനുള്ളിൽ ടൈപ്പ് ചെയ്യുക ഇന്റ് എൻ കോമ എൻ ഹാഫ് സെമികോളൻ. സംഖ്യ എന്നിലും അതിന്റെ പകുതി എൻ ഹാഫിലും സ്റ്റോർ ചെയ്യുന്നു. അടുത്ത വരിയിൽ ടൈപ്പ് ചെയ്യുക എൻ ഇസ് ഇക്വൽ ടു 5 സെമികോളൻ. അടുത്തത് ടൈപ്പ് ചെയ്യുക ഇഫ് ബ്രാക്കറ്റിനുള്ളിൽ എൻ മോഡുലസ് 2 ഡബിൾ ഈക്വൽ ടു 0 തുറക്കുന്ന കേളി ബ്രാക്കറ്റ്. എന്റർ കൊടുക്കുക. ടൈപ്പ് ചെയ്യുക എൻ ഹാഫ് ഇസ് ഇക്വൽ ടു എൻ ബൈ 2 സെമികോളൻ. എൽസ് പാർട്ടിൽ കേളി ബ്രാക്കറ്റിനുള്ളിൽ എൻ ഹാഫ് ഈക്വൽ ടു ബ്രാക്കറ്റിനുള്ളിൽ എൻ പ്ലസ് 1 ദ ഹോൾ ഡിവൈഡഡ് ബൈ 2 സെമികോളൻ. നമ്മൾ സംഖ്യ ഒറ്റയാണോ ഇരട്ടയാണോ എന്ന് പരിശോധിച്ചിട്ട് അതിനനുസരിച്ച് ഹരണം നടത്തുന്നു. പ്രോഗ്രാം പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് കാണാൻ ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ചേർക്കുന്നു. ടൈപ്പ് ചെയ്യുക സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ ബ്രാക്കറ്റിനുള്ളിൽ എൻ ഹാഫ് സെമികോളൻ. ഫയൽ സേവ് ചെയ്ത് റൺ ചെയ്യുക. നമ്മുടെ ലക്ഷ്യം നിറവേറ്റപ്പെട്ടു. ഔട്ട്പുട്ട് 2ന് പകരം 3 കിട്ടുന്നു. ശ്രദ്ധിക്കുക, ഒരു കണ്ടീഷന് അനുസൃതമായി ഒരു വേരിയബിളിന് മൂല്യം നൽകുക എന്നത് മാത്രമാണ് നമ്മൾ ഇവിടെ ചെയ്തത്. പക്ഷേ നമ്മുടെ പ്രോഗ്രാമിൽ ലോജിക്കിനേക്കാൾ കൂടുതൽ സിന്റാക്സ് ആണുള്ളത്. ഈ സാഹചര്യങ്ങളിൽ ടെർണറി ഓപ്പറേറ്റർ കോഡ് ലളിതമാക്കുന്നു. നെസ്റ്റഡ് ഇഫിന് സമാനമായ ഫലങ്ങൾ നൽകുന്ന ഒരു കണ്ടീഷണൽ ഓപ്പറേറ്റർ ആണ് ടെർണറി ഓപ്പറേറ്റർ. ഇതിന് ഒരു ക്വസ്റ്റ്യൻ മാർക്കോട് കൂടിയ ചെറിയ ഒരു ഘടനയാണുള്ളത്. ഇതിന് ഒരേ സമയം 3 ഓപ്പറൻസ് ഉണ്ട്. ടെർണറി ഓപ്പറേറ്ററിന്റെ ഘടന നോക്കാം. പരിശോധിക്കേണ്ട കണ്ടീഷനാണ് എക്സ്പ്രഷൻ. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വേരിയബിൾ റിസൾട്ടിന്റെ മൂല്യമാണ് ഓപ്പറാൻഡ് 1. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ കൊടുക്കേണ്ട മൂല്യമാണ് ഓപ്പറാൻഡ് 2. ഇത് നമ്മുടെ പ്രോഗ്രാമിൽ ഉപയോഗിക്കാം. ആദ്യം ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് നീക്കം ചെയ്യുക. ടൈപ്പ് ചെയ്യുക എൻ ഹാഫ് ഈക്വൽ ടു എൻ മോഡുലസ് 2 ഡബിൾ ഈക്വൽ ടു 0 ക്വസ്റ്റ്യൻ മാർക്ക് എൻ ബൈ 2 കോളൻ ബ്രാക്കറ്റിനുള്ളിൽ എൻ പ്ലസ് 1 ദ ഹോൾ ഡിവൈഡഡ് ബൈ 2 സെമികോളൻ. ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എൻ ഇരട്ട സംഖ്യയാണെങ്കിൽ എൻ ഹാഫ് എൻ ഭാഗം 2 ആണ്, അല്ലെങ്കിൽ അത് എൻ അധികം 1 ഭാഗം 2 ആണ്. ഇത് പ്രവർത്തിപ്പിച്ചു നോക്കാം. സേവ് ചെയ്ത് ഫയൽ റൺ ചെയ്യുക. കൺട്രോളേഴ്സ് കൺട്രോൾ F11 കീകൾ പ്രസ് ചെയ്യുക. ഔട്ട്പുട്ട് പ്രതീക്ഷിച്ച പോലെയാണ്. ഇങ്ങനെ ടെർണറി ഓപ്പറേറ്റർ കോഡിനെ വായിക്കാൻ എളുപ്പമുള്ളതാക്കി മാറ്റുന്നു. ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു. ഇവിടെ പഠിച്ചത് നെസ്റ്റഡ് ഇഫ് സ്റ്റേറ്റ്മെന്റ്സ്, ടെർണറി ഓപ്പറേറ്റർ, ഒരു ജാവ പ്രോഗ്രാമിൽ ഇവയുടെ ഉപയോഗം. ഒരു അസൈൻമെന്റ്: നെസ്റ്റഡ് ഇഫും ടെർണറി ഓപ്പറേറ്ററും ഉപയോഗിച്ച് താഴെ പറയുന്നവയ്ക്ക് വേണ്ടി ജാവ പ്രോഗ്രാം എഴുതുക. ഒരു സംഖ്യ ഇരട്ട സംഖ്യയാണോ എന്നും 11ന്റെ ഗുണനമാണോ എന്നും നെസ്റ്റഡ് ഇഫ് ഉപയോഗിച്ച് പരിശോധിക്കുക. ടെർണറി ഓപ്പറേറ്റർ ഉപയോഗിച്ച് തന്നിട്ടുള്ള രണ്ട് സംഖ്യകളിൽ നിന്ന് വലുത് കണ്ടെത്തുക. സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക. ഇത് സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു. സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടീം സ്പോക്കൺ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ദയവായി contact@spoken-tutorial.orgയിൽ ബന്ധപ്പെടുക. സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ പ്രൊജക്റ്റിന്റെ ഭാഗമാണ്. ഇതിനെ പിന്താങ്ങുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ICT MHRD ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഈ ട്യൂട്ടോറിയൽ വിവർത്തനം ചെയ്തത് ദേവി സേനൻ, IIT ബോംബെ. ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി.